ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനപ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് വീണ്ടും കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തിരിക്കും. സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മടിയൻ ശീതം നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്തുകാലത്ത് അവൻ ഇരക്കും, ഒന്നും കിട്ടുകയും ഇല്ല. രണ്ട് തരം സീസൺ. ഒന്ന്, ശീതകാലം. രണ്ട്, കൊയ്ത്തുകാലം. ശീതകാലത്ത് പുതപ്പ് പുതച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. ചൂടുകാലത്ത് കിടക്കാൻ അത്ര സുഖമല്ല. അതിനേക്കാൾ നല്ല ഉറക്കം കിട്ടും ശീതകാലത്ത്. ഈ ശീതകാലത്താണ് വിതയുടെ സീസൺ വരുന്നത്. ആ സമയത്ത് തണുപ്പാണെന്ന് പറഞ്ഞ് നിലം കിളയ്ക്കാതെ ഉഴാതെ ഉറങ്ങിയാൽ കൊയ്ത്തുകാലത്ത് ഇരക്കുക, യാചിക്കേണ്ടി വരും. കൊയ്ത്തുകാലത്ത് യാചിക്കാൻ പോയാൽ ഒന്നും കിട്ടില്ല. കാരണം ഇവൻ യാചകനല്ലല്ലോ, ഇവൻ അലസനായതുകൊണ്ടല്ലേ ഇവനിപ്പോൾ ഈ ബുദ്ധിമുട്ട് വന്നത്. തന്നെയുമല്ല, കൊയ്ത്തുകാലത്ത് ആളുകൾ തിരക്കിലാണ്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ആള് വേണം കൊയ്യാൻ. കൊയ്ത്ത് പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. വിളഞ്ഞിഞ്ഞു വന്നാൽ പിന്നെ ദിവസങ്ങളോളം നിന്ന് കൊയ്യാൻ പറ്റില്ല. ഇത്രയും പെട്ടെന്ന് കൊയ്ത് മെതിച്ച് മണി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം. പെട്ടെന്ന് മഴ വരികയോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ വരികയോ ചെയ്താൽ ധാന്യം പാഴായിപ്പോവും. അതുകൊണ്ട് കൊയ്ത്ത് വളരെ സീരിയസ് ആണ്, എമർജൻസിയാണ്, വേഗത്തിൽ ചെയ്യേണ്ടതാണ്, ഉത്സാഹത്തോടെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് കൊയ്ത്ത് കാലത്ത് ആരെങ്കിലും ഭിക്ഷയാചിക്കാൻ വന്നാൽ, ഇച്ചിരി നെല്ല് തരാവോ, ഇച്ചിരി ഗോതമ്പ് തരാവോ എന്ന് ചോദിക്കാൻ വന്നാൽ കൊയ്ത്തുകാർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല, അവർ മൈൻഡ് ചെയ്യത്തില്ല. ഇതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വിഷയം. മടിയൻ ശീതം നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്തുകാലത്ത് അവൻ ഇരക്കും. ശീതം നിമിത്തം ഉറങ്ങാൻ തോന്നുമെങ്കിലും വിശപ്പ് വരുമ്പം എഴുന്നേക്കേണ്ടി വരും. അപ്പൊ എത്ര ഉറങ്ങിയാലും വിശപ്പ് നമ്മെ ഉണർത്തും. വിശപ്പ് നമ്മെ ഉണർത്താതെ ഉത്തരവാദിത്വ ബോധം തന്നെ നമ്മെ ഉണർത്തണം. കുട്ടികളും യൗവനക്കാരും ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്ന്. വീടുകളിലായിരിക്കുമ്പോൾ മാതാപിതാക്കൾ ഉണർത്തും, തട്ടി ഉണർത്തും, വിളിച്ചുണർത്തും, വെള്ളം കോരി ഒഴിക്കും. വീട്ടിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ ഉണരുകയില്ല, ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഉണരുകയില്ല. ചില കുട്ടികൾ രാവിലെ
ക്ലാസ്സിൽ പോകാനായിട്ട് എഴുന്നേക്കത്തില്ല. നിങ്ങൾ ഒരു അലസനാണെങ്കിൽ പിന്നത്തേതിൽ ദുഃഖിക്കേണ്ടി വരും. ഇതിനകത്തൊരു ആത്മീയവുമുണ്ട്. വിത്ത് ചുമന്ന് കരഞ്ഞ് വിതച്ചുകൊണ്ട് നടക്കും, കറ്റ ചുമന്ന് ആർത്തു കൊണ്ടുവരും. കറ്റ ചുമന്ന് ആർക്കുന്നത് കാണുമ്പോൾ കൊതിച്ചിട്ട് കാര്യമില്ല. വിതയ്ക്കേണ്ട കാലത്ത് അല്പം കഷ്ടപ്പാട് സഹിക്കണം, കണ്ണുനീര് ഉണ്ടാവും. അപമാനവും പീഡനവും അവഗണനയും ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷെ വിതയ്ക്കണം, സുവിശേഷം വിതയ്ക്കണം, വചനം വിതയ്ക്കണം. അതിനൊരു കൊയ്ത്തുണ്ട്. ഏതൊരു വിത്തിനും ഒരു സമയം വരുമ്പോൾ ഒരു കൊയ്ത്ത് വരും. ഞങ്ങൾ വചനം വിതച്ചുകൊണ്ടിരിക്കുന്നു പവർവിഷനിലൂടെ. വയ്യെങ്കിലും തിരക്കുണ്ടെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും ഞങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കൊയ്ത്ത് ഞങ്ങൾ സ്വപ്നം കാണുന്നു, ദൈവരാജ്യത്തിൻ്റെ ഒരു കൊയ്ത്ത്, ഒരു ഉണർവിൻ്റെ കൊയ്ത്ത്, ഒരാത്മീയതയുടെ കൊയ്ത്ത് പവർവിഷനിലൂടെ ഭാരതത്തിൽ ഉണ്ടാകും. ആമേൻ, ആമേൻ, ആമേൻ.